പുതുമയല്ല. ഞങ്ങൾ 2017 ഈ തുടങ്ങിയ നമ്മുടെ ഈ പ്രസ്ഥാനം, നിങ്ങൾ 2014 മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് വൃക്ക പരിശോധന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്ത നമ്മുടെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഫിറോസ് അസീസ് വന്നു ഞങ്ങളെ കുറച്ച് പരിശോധന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തുടർച്ചികിത്സയും ചെയ്തു. പിന്നീട് ഞങ്ങൾ നമ്മുടെ കുറേ ക്യാൻസർ പേഷ്യൻസിൻ്റെ സർവേ നടത്തി, അവരെ കണ്ടെത്തി. 10-15 വയസ്സ് ക്യാൻസർ പേഷ്യൻ്റിനെ കണ്ടെത്തി, അതിൻ്റെ ചികിത്സ തുടർന്നു. തുടർന്ന് 2017 മംഗലാദി വെറ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കലാഗ്രാമത്തിൽ വെച്ച് 1000 പേഷ്യൻസിന് ഞങ്ങൾ മരുന്നും മറ്റ് സൗജന്യ ട്രീറ്റ്മെൻറ്റും നടത്തി, അത് ഫോളോ അപ്പ് ചെയ്തു. അതിന് ശേഷം 2 ഘട്ടങ്ങളായി ആയുർവേദ ചികിത്സ, അതുപോലെ പകുതി ചികിത്സ, അക്യുപഞ്ചർ തുടങ്ങിയ 2-3 ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. എല്ലാ ഇതുവരെ എല്ലാ ക്യാമ്പുകളും വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ സേവനം തുറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കണ്ണൂർ പുതുതായി തുടങ്ങിയിട്ടില്ല, ആശ്രമിസമായിട്ടുള്ള ക്യാമ്പാണ്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ രോഗികളായ ആളുകളെ പരിശോധിച്ച് അവർക്ക് രോഗം കണ്ടെത്തി ആ രോഗത്തിനാവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 4 മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ എഴുത്തുകാരനും കഥാകൃത്തുമായ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്ത ഒരു സംഘടനയാണ് സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു പറ്റം ആളുകൾ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനം എന്താണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് വീടുണ്ടാക്കി കൊടുക്കണം, വസ്ത്രമാക്കി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പാവങ്ങളെ സഹായിക്കുക, അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ 1970 മുതൽ ആ രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. മുട്ടി വിളിച്ച് രാത്രി കാലങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഡ്രസ്സ് എത്തിച്ചു കൊടുക്കുക, വീടുകൾ ഓലമേഞ്ഞ വീടുകൾ ഓടാക്കി തീർക്കുന്നതിനായിരുന്നു അന്ന് പ്രാധാന്യം. ഇന്നതൊക്കെ പോയി, ആ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പം ഇവിടെ എത്തി. രോഗം കൊണ്ട് വലയുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ആഹാരക്രമത്തിൻ്റെ തകരാറ് കൊണ്ടും മറ്റ് പല പൊല്യൂഷൻ കൺട്രോൾ പിന്നെ തകരാറ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് ഇന്ന് ഏറ്റവും അധികം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗത്തിന് കണ്ടെത്താനും രോഗം വരാതിരിക്കാനും രോഗം വന്നാൽ അതിന് നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാനും ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഉടലെടുത്തത്. ഞങ്ങൾ ആദ്യമായി ചെയ്തത് ഒരു ക്ലിനിക്ക് ആരംഭിക്കല്ല, സാധാരണ കുറേ പിന്നെ ക്യാമ്പ് നടത്തി കുറേ പ്രചരണം ഉണ്ടാക്കി കുറേ ആളുകൾ കുറേ കളക്ഷൻ എടുത്ത് അതുകൊണ്ടുള്ള കളികൾ കളിക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല പാവപ്പെട്ട ആളുകൾക്ക് 300-400 ഒക്കെ ഫീസ് കൊടുത്ത് ചികിത്സിക്കാൻ സാധിക്കാത്ത ആളുകൾ വെറും സൗജന്യ നിരക്കിൽ 100 നിരക്ക് വാങ്ങി അവരെ ചികിത്സിക്കാനും, കൂടാതെ പാവപ്പെട്ട ആളുകളെ സൗജന്യമായി ചികിത്സിക്കാനും മരുന്ന് കൊടുക്കാനുമായിരുന്നു ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത് ആദ്യം. അങ്ങനെ കലാഗ്രാമത്തിന് മുമ്പിൽ ഇതിൻ്റെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. 2 കഴിഞ്ഞ് അതിൻ്റെ അവിടെ വളരെ ആത്മാർത്ഥമായി സേവന സന്നദ്ധതയുള്ള മുസ്തഫ ഡോക്ടറും റഹീം ഡോക്ടറും അതുപോലെ ഇപ്പോഴുള്ള ജീന ഡോക്ടറും ഒക്കെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശം സഫലീകൃതമാക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ തീരുമാനിച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവ്. നമ്മൾ കിടപ്പ് രോഗികൾ, ഒരുപാട് രോഗികൾ ആശുപത്രിയിൽ നിന്നുമൊക്കെ മടക്കിയ രോഗികൾ വീടുകളിൽ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് വ്യക്തമായ ചികിത്സകളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ആളുകൾ ആഴ്ചതോറും നമ്മൾ വണ്ടി പിടിച്ച് ഡോക്ടറെയും കൊണ്ട് നേരിട്ട് പോയി അവരെ പരിശോധിക്കാനും അവർക്ക് ആവശ്യമായ ചികിത്സ നടത്താനും 2 ഘട്ടമായി ഞങ്ങൾ ആരംഭിച്ചത്. അത് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ രോഗികൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമാണ് ഇതെല്ലാം. വീടുകളിൽ പോയിട്ട് നോക്കുന്നതും സൗജന്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴും നമ്മൾ ഓരോ ഒരു വലിയൊരു മെഡിക്കൽ ക്യാമ്പ് കേരളത്തിലെ, എനിക്ക് തോന്നുന്നത് ഒരുവിധം മെഡിക്കൽ ക്യാമ്പിന് നടത്തിയതുപോലെയല്ല നമ്മൾ നടത്തിയത്. യൂണിറ്റി ഹോസ്പിറ്റൽ മംഗളൂരിലെ 50 ടീമാണ് ഇവിടെ വന്നത്, വണ്ടിയും പിടിച്ച്. അവരും വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുക. 50 നഴ്സുമാർ, ഡോക്ടർമാർ, ECG ലാബിൻ്റെ ഫെസിലിറ്റീസ്, എല്ലാ സൗകര്യങ്ങളും കലാഗ്രാമത്തിൽ വെച്ച് നമ്മളൊരു വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 600 ആളുകൾ പങ്കെടുത്തു. എന്നിട്ടും എനിക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് പിരിച്ചു വിടുകയില്ല.
അത്രയും നല്ല റെസ്പോൺസ് ആയിരുന്നു ആ ക്യാമ്പിനുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പബ്ലിക് സ്കൂളും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്യാമ്പും ഇതിന് ഐ ക്യാമ്പും അതുപോലെ ക്യാൻസർ ക്യാമ്പും ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുമ്പേ. അതൊക്കെ സ്വാതന്ത്ര്യം വന്നതോടുകൂടി സ്വാതന്ത്ര്യത്തിലേക്ക് കേന്ദ്രീകരിച്ചു ഈ പ്രവർത്തനങ്ങളൊക്കെ. അത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പെരിങ്ങാടൊരു ക്ലിനിക്കും കൂടി സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലിനിക്കും ഇതുപോലെ തന്നെ ദിവസേന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീയാണ്, മരുന്ന് ഫ്രീയാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വകുപ്പ് മന്ത്രി ശൈല ടീച്ചറുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന വായിക്കാനിടയായി. ഓരോ വർഷത്തിലും 50,000 പുതുതായ ക്യാൻസർ രോഗികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം അത് നേരെ ഞാൻ ഇവിടുത്തെ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ നമുക്ക് വളരെ ചെറിയ പരിശോധനയിലൂടെ നേരത്തെ തന്നെ മനസ്സിലാക്കപ്പെടുകയാണെങ്കിൽ ക്യാൻസറിന് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്. സ്തനാർബുദം പോലുള്ള ക്യാൻസറുകൾ വളരെ നേരത്തെ തന്നെ മാമോഗ്രാഫി പോലുള്ള വളരെ ലളിതമായ ടെസ്റ്റുകളിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും കൃത്യമായ രീതിയിലുള്ള ചികിത്സ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗഭേദം ഉണ്ടാക്കാനും സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള ജനങ്ങളുടെ ലൈഫ് സ്പാൻ, ആരോഗ്യ അല്ലെങ്കിൽ ജീവിത ദൈർഘ്യം താരതമ്യേന കൂടുതലാണ്. ഇപ്പം ഇന്ത്യയുടെ മൊത്തം ആയുർദൈർഘ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ 65 എത്തുമ്പോൾ കേരളത്തിലെ ആയുർദൈർഘ്യം അത് 72 മുതൽ 77 വരെയാണ്. പുരുഷന്മാരിൽ 72 സ്ത്രീകൾ 77 വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആവറേജ് കേരളീയന്റെ ആയുസ് 75. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള സർക്കാരിൻ്റെ ഈ രംഗത്തുള്ള ഇടപെടലുകൾ, കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഇടപെടലുകൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് അല്ലെങ്കിൽ ലോകോത്തരമായ രീതിയിൽ ലോകത്തിലെ മറ്റ് ചികിത്സാ സംവിധാനങ്ങളോട് രീതിയിൽ കടപിടിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയത്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മുമ്പ് കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ, ചിക്കൻ ഗുനിയ, H1N1, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെയേറെ ഭീതി പരത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും H1N1 ആയി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ചിക്കൻ ഗുനിയ ആയി കഴിഞ്ഞാലും അതൊക്കെ തന്നെ പരിസര ശുചീകരണം, പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണെന്ന് കാണാൻ സാധിക്കും. കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ പരിസര ശുചിത്വത്തിന്റെ അഭാവം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാരുടെയൊക്കെ തന്നെ അഭിപ്രായം. അതുകൊണ്ട് പരിസര ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരവസ്ഥ കൂടിയുണ്ട്. കേരളക്കാരെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ വളരെയേറെ വ്യക്തിശുചിത്വം പാലിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകൾ. വ്യക്തിശുചിത്വം പാലിക്കുന്നതോടൊപ്പം തന്നെ പരിസര ശുചിത്വം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക, അത് സർക്കാരിനൊരു നയം കൂടിയാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം ഇപ്പൊ കഴിഞ്ഞ ദിവസം എവിടെ വായിച്ചു കേട്ടു, ഇന്ത്യയിലെ പ്രമേഹത്തിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടർ കേരളമാണ്. അത്രയധികം പ്രമേഹ രോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രമേഹ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ്. ആ പ്രമേഹത്തിന് ഉള്ള അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൃത്യമായ രീതിയിലുള്ള എക്സസൈസ്, കൃത്യമായ രീതിയിലുള്ള എക്സസൈസ് ഇല്ല, ഭക്ഷണത്തിന്റെ ആധിക്യം, കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, ഈ ഇതിന്റെ ഫലമായിട്ട് തന്നെ പ്രമേഹം കൂടുന്നു എന്ന് മാത്രമല്ല അതിന്റെ ആത്യന്തിക ഫലം കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു, ലിവറിന് പ്രശ്നമുണ്ടാകുന്നു, ലിവർ ഡാമേജ് ആകുന്നു, കിഡ്നി ഡാമേജ് ആകുന്നു. അപ്പം ഇതൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. ആ ജീവിതശൈലി രോഗങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന്
എന്ന് മാത്രമല്ല നമ്മുടെ അവയവങ്ങൾ ഓരോന്നും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ടാക്കുന്നതിനും ജീവിതശൈലിയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ബോധവൽക്കരണത്തിന്റെ സമയത്ത് പറയുക എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആശിക്കുകയാണ്. 30 ആശുപത്രികൾ നിലവിൽ നിൽക്കുന്ന ഈ ആസ്റ്റർ മിംസ് നമുക്ക് കണ്ണൂരിനും ലഭിച്ചത്, കണ്ണൂർ ജില്ലയിലും ലഭിച്ചത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് നമുക്കറിയാം 25% ജനങ്ങൾ, നമ്മുടെ സുരേഷ് സാർ ഇവിടെ പ്രതിപാദിച്ചതുപോലെ മിക്ക ആളുകൾക്കും നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിരോധമായ മേഖലകളിൽ നമുക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അവരുടെ വീടുകളിലെ അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യ മേഖല എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റി അറിയാം. 4 ഉള്ള ഒരു കുടുംബത്തിൽ ഒരാൾ എങ്കിലും സ്ഥിരമായിട്ട് പല അസുഖങ്ങൾക്കും മരുന്നുകളും ഗുളികകളും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ല എന്ന് ഒരഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ സംഘാടകർ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നമ്മൾ വിപുലമായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ആസ്റ്റർ മിംസിൻ്റെ സീനിയർ ഡോക്ടേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഡോക്ടർ സുജിത്ത് ഓൺകോളജി സ്പെഷ്യലിസ്റ്റാണ്, ഡോക്ടർ കൗശിക്, അതുപോലെ അതെല്ലാം ഞാൻ അവരെ കുറിച്ചല്ല, ഞാൻ അവരുടെ പ്രൊഫൈലിനെ കുറിച്ചിട്ടും അവരുടെ അനുഭവങ്ങളും അവരിവിടെ 2 നിങ്ങളോട് പ്രതിപാദിക്കുന്നതാണ്. എനിക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്കറിയാം ഇവിടെ ഇതിൽ ഞാൻ നമ്മുടെ ഈ ആസ്റ്റർ മിംസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന, ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് സംഘാടകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആതുര ശുശ്രൂഷ മേഖലയിൽ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായി വരുന്ന പക്ഷം നിലവിൽ ഉണ്ടാക്കപ്പെട്ട നിരക്കുകളിൽ നിന്നും ഈ സംഘാടകർ വഴി നമ്മുടെ ഹോസ്പിറ്റലിലെത്തുന്ന ഏതൊരാൾക്കും 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് എല്ലാവിധ ആരോഗ്യകരമായ സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. മറ്റൊന്ന്, ഇത്തരം ക്യാമ്പുകൾ നടക്കുമ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് വാട്സപ്പുകളും ദുഷ്പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അതൊരു മറ്റൊരു വശം. അതിന് നിയമപരമായ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ചാർജുകളെക്കുറിച്ചും അവിടെ വസൂലാക്കുന്ന ഫീസുകളെക്കുറിച്ചും ഒക്കെ തന്നെ നിരവധി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാക്കുന്നവർ ഒരിക്കൽ പോലും ആശുപത്രി സന്ദർശിക്കുകയോ അവിടെയുള്ള സാങ്കേതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാത്തവരാണ് എന്നതാണ് ഒരു സത്യം. അപ്പം സമയക്കുറവ് കാരണം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഓരോ ഡോക്ടർമാരുടെ, ടാറ്റ ഹോസ്പിറ്റലിലും മിംസ് ഹോസ്പിറ്റലിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുമൊക്കെ ജോലി ചെയ്ത് തഴക്കവും പഴക്കവും വന്ന് സീനിയറായിട്ടുള്ള ഡോക്ടർമാരാണ് ഇവിടെ വന്നത്. അവരെ പരിചയപ്പെടുത്താൻ, അവരെ അനുഭവങ്ങൾ പറയാൻ, അവർക്ക് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ കൈമാറാൻ ഓരോ ഡോക്ടർമാരെയും ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ്. ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പം വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഇംതിയാസ്. ഞാൻ ഇവിടെ ഓർത്തോപെഡിക്സ്, ഞാൻ പീഡിയാട്രിക് ഓർത്തോപെഡിക് ഫെലോഷിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഐ വാസ് വർക്കിംഗ് ഇൻ ആസ്റ്റർ കൊച്ചി. പ്രദേശങ്ങളിൽ ഒരുപാട് നടത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെയധികം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയും ദൈവസഹായത്താൽ നല്ല നിലയിൽ നടക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കുവാനും അതിനു വേണ്ടുന്ന ചികിത്സ ചെയ്യുവാനും ആശ്വാസം ലഭിക്കുവാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 100 ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളും
ഏത് നിൽക്കുന്നവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ള, അവരുടെ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഈ നല്ല ഉദ്യമത്തിൽ ഒരുപാട് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിന് അതിൻ്റെ വളർച്ചയിൽ ഒരു കൊൻതൂവലായി ഈ ക്യാമ്പ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ മെയിൻ ആയിട്ട് അതിന് പ്രവർത്തിച്ച ബഷീർ കായ്ക്കും എൻ വി മുഹമ്മദ് അലി സായിദ് അവരെല്ലാമാണ് ഇതിനു വേണ്ടി പരിശ്രമിച്ചത്. ഒരു ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമല്ല, അതിൻ്റെ അതിൻ്റെതായ എഫേർട്ട് ചെയ്ത് കിട്ടുകൊണ്ട് മാത്രമേ ഒരു ക്യാമ്പ് നടത്താൻ പറ്റൂ. അതിന് മിംസിലും മിംസിലെ പല ഡോക്ടർമാരും വിദഗ്ധമായ ഡോക്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും പറഞ്ഞു, ബാക്കി നമ്മളെ കമ്മീഷൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു തന്നെ അത് വളരെയധികം പറഞ്ഞതെല്ലാം തന്നെ അത് ഉൾക്കൊള്ളുക, അതാണ് മെയിൻ. ഈ പറഞ്ഞിരിക്കുന്ന ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ള കാര്യം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു തലമുറയെ, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. അത് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ വീണ്ടും ഈ സമൂഹത്തിന്, ഈ നാട്ടിന് വേണ്ടി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതേപോലെ വീണ്ടും ഇവരുടെ ക്യാമ്പുകൾ നടത്താനും ഇതേപോലെ നടത്തുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ക്യാമ്പിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇത്തരം സമീപനം ഓരോ സാന്ത്വനത്തിൻ്റെയും ഇന്ത്യൻ പബ്ലിക് സ്കൂളിൻ്റെയും നല്ല മനസ്സ് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളു. ഈ ക്യാമ്പിൻ്റെ എന്താണോ നിങ്ങൾ ലഭിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഈ ക്യാമ്പിൻ്റെ ഈ പൂർത്തീകരിക്കുകയുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ വന്ന് രോഗമൊക്കെ ഡിറ്റക്ട് ചെയ്ത് അത് അവർ പറയുന്ന ഡോക്ടർ പറയുന്ന പ്രകാരം പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ രോഗങ്ങൾക്ക് ഒരു ക്ഷമം ഉണ്ടാവുകയുള്ളൂ, അതനുസരിച്ച് നിങ്ങൾ ആരോഗ്യമുള്ള ആളുകളായി തീരാൻ സാധിക്കുള്ളൂ. ഈ പരിപാടിയെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏത് അവയവത്ത് പിടിപെട്ടാൽ തന്നെയും നേരത്തെ കണ്ടുവന്നു അത്രത്തോളം തന്നെ മരണത്തിലേക്കുള്ള വഴി അടുക്കുന്നു എന്ന് മാത്രമല്ല, വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്നു രോഗി ഇത് പിടിപെട്ടാൽ എന്നുള്ളത് കൂടി വസ്തുതയാണ്. വളരെ എന്താണ് പറയുക, എല്ലാവരും മനസ്സിലുള്ള കാര്യം പറയുന്നത് ക്യാൻസർ എന്ന് വെച്ചാൽ വേദനയാണെന്നാണ്. ഞാൻ പറയാം, ഞാനിപ്പോൾ 2009 എം ഡി ചെയ്യാൻ പോയത് ക്യാൻസറിൻ്റെയിൽ തന്നെയാണ്, റേഡിയേഷൻ്റെയിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 10 ഞാൻ ഈ ഓങ്കോളജിയിൽ വർക്ക് ചെയ്തു, അതിലൊക്കെ കുറച്ച് നാൾ തലശ്ശേരിയിലും ഉണ്ടായിരുന്നു 2. അപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന് വെച്ചാൽ 4 ഉണ്ട്, എല്ലാവർക്കും അറിയാലോ അല്ലേ, ക്യാൻസറിന് 4 ഉണ്ട്, 1, 2, 3, 4. നാട്ടിൽ നമ്മൾ കേരളത്തിലും അല്ലെങ്കിലും ഇന്ത്യയിൽ തന്നെ സാധാരണ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 60%, 80% 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റേജിലാണ്. പല രോഗികളും വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ എത്ര നാളായിട്ടുണ്ടോ ഇത് വന്നിട്ട്. അപ്പോൾ കാരണം അവരിപ്പോൾ ഒരു 2 മുമ്പായിരിക്കും ഒരു ചുമ വന്നത്, 2 മുമ്പായിരിക്കും അവർക്ക് രക്തം കുറഞ്ഞു പോയത്, അതിനു മുമ്പ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസർ ബാക്കി രോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ വരാൻ വൈകിയിട്ടാണ്. എന്തുകൊണ്ടാണ് ക്യാൻസർ മാരകമെന്ന് പറയുന്നത് വെച്ചാൽ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അത് 1-ാമത്തെ സ്റ്റേജിലാണെങ്കിലും ആർക്കും ആരോടും അത് പറയാറില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ, ഞാൻ എൻ്റെ ഡോക്ടർമാരോട് തന്നെ പറയാം, ഇപ്പോൾ ഒരു 10 ക്യാൻസർ വന്നു, അതിൽ 5 1-ാമത്തെ സ്റ്റേജാണ്, 3 2-ാമത്തെ സ്റ്റേജാണ്, 2 3-ാമത്തെയോ 4-ാമത്തെ സ്റ്റേജാണ്. അതിൽ നിന്ന് 2 മരണപ്പെട്ട വാർത്ത മാത്രമേ ബാക്കിയുള്ളവർ അറിയുന്നുള്ളൂ. ഈ 8 ചികിത്സിച്ച് ഭേദമായി നമ്മളെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന് ആരും അറിയണില്ല. ഇപ്പോൾ ഒരു അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറയാൻ എല്ലാവർക്കും അഭിമാനമാണ്, ആർക്കും പേടിയൊന്നുമില്ല. ഷുഗർ വന്ന് അഡ്മിറ്റ് ആയിരുന്നു ICU എന്ന് പറയാനും എല്ലാവർക്കും അഭിമാനമാണ്. പക്ഷെ 1-ാമത്തെ സ്റ്റേജിൽ ക്യാൻസർ വന്നിട്ട് എൻ്റെ ചികിത്സിച്ച് എൻ്റെ അസുഖം മാറിയെന്ന് ആരോടും അവർ പറയുന്നില്ല. നമ്മൾ അറിയുന്ന വാർത്ത മൊത്തത്തിൽ തന്നെ ക്യാൻസർ വെച്ച് മരണപ്പെടുന്ന വാർത്തയാവുന്നതാണ്. അപ്പം 10 അസുഖം വന്ന് 2 മരണപ്പെട്ടാലും എല്ലാവരും അറിയുന്നത് ഈ 2 പറ്റിയിട്ടാണ്. അപ്പോൾ 8 അസുഖം മാറിയത് ആരും അറിയുന്നത്. അപ്പം ഞാൻ കേട്ട് ക്യാൻസറിൻ്റെ രോഗികളൊക്കെ മരിച്ചുപോയി എന്നാണ് കുറച്ച് പേര് വന്ന് പറയാം. മനസ്സിലാക്കാം, കാരണം അവർ 2 വാർത്തയെ അറിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ക്യാൻസർ മാർഗം. അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നമ്മളിപ്പം ഈ നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആദ്യത്തെ അക്ഷരം ആ എന്ന് എഴുതണമെങ്കിൽ ഒരു 2-3 ശ്രമിച്ചാലാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പം പെട്ടെന്ന് ഈ അസുഖത്തെ പറ്റി കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഒരു 1 മണിക്കൂർ വായിച്ചതിന് ശേഷം ക്യാൻസർ അങ്ങനെയാണ്, ക്യാൻസർ മരിച്ചു പോകുമെന്ന് പറയുന്നത് അതല്ല അതിൻ്റെ രീതി. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയുമ്പോൾ അതിൻ്റെ ഭയം താനേ മാറിപ്പോകും. അപ്പം
ക്യാൻസർ മാരകമാണ് എന്നത് ഒരു ഭയമാണ്. അത് നമ്മൾ കുറച്ചൊരു നിശ്ചിതമായിട്ടുള്ള അറിവുകൊണ്ട് വരുന്നതാണ്. ക്യാൻസർ ചികിത്സിക്കുന്ന ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗവിദഗ്ധരുണ്ട്. കുറേ പേര് ക്യാൻസർ ചികിത്സ കഴിഞ്ഞിട്ട് ഭേദമായിട്ടുണ്ട്. അപ്പം ഞാൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ക്യാൻസർ എന്താണ്, ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണ്, എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്, ഈ മൂല എന്താ പറയുക ഒറ്റമൂലി ചികിത്സ പറഞ്ഞിട്ട് ആൾക്കാർക്ക് അതിൽ ഒരുപാട് പേർക്ക് അതിൽ വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, നമുക്കിപ്പോൾ ആരും വീട്ടിൽ പോയിട്ട് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതിൻ്റെ അസത്യാവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ നിന്നാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഞാനിപ്പം മിംസിലാണ് വർക്ക് ചെയ്യുന്നത്, അതിന് മുമ്പ് ഞാൻ വേറെ ഹോസ്പിറ്റലായിരുന്നു, ഓൾ ഇന്ത്യയിലായിരുന്നു, ടാറ്റയിലായിരുന്നു. ഇതിന് ശേഷം എവിടെയാണ് ചികിത്സിക്കേണ്ടത്, എവിടെയാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു 10-15 മിനിറ്റ് ഞാൻ സംസാരിച്ചതിന് ശേഷം ക്യാൻസറിനെ ഭയക്കാനുള്ളതല്ല, ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാൻ പറ്റും. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോ തിരുവനന്തപുരത്തോ എവിടെ പോയാലും കുഴപ്പമില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരു അറിവുണ്ടായതിന് ശേഷം അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കണം എന്ന് മാത്രം മനസ്സിലാക്കി മതി കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം, ക്യാൻസർ എന്താണ്? ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ്. മനസ്സിലാവുണ്ടോ? സാധാരണ ഇപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ എല്ലാവർക്കും ശരീരം, നമ്മൾ ചെറിയൊരു കുട്ടിയിൽ നിന്ന് വലിയൊരാളാവുന്നത് ശരീരത്തിൽ കോശങ്ങൾ വളർന്നുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ആരും അങ്ങനെ ചെറിയ കുട്ടിയായിട്ടിരിക്കണില്ല. പക്ഷെ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എന്തോ കാരണവശാൽ പോയത് കൊണ്ട് ക്യാൻസർ ഇപ്പം ഏത് ശരീരഭാഗത്തും വരാം. സ്ത്രീകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ഏതാണെന്നറിയോ? സ്തനാവൃതം, ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നേരത്തെ അത് സെർവൈക്കൽ ക്യാൻസർ ആയിരുന്നു, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിൽ അറിയോ? ലങ് ക്യാൻസർ ആണ്. അതെ, ശ്വാസകോശ ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ. അപ്പം സ്ത്രീകളിൽ ആദ്യത്തെ 4 ഏതൊക്കെയാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആദ്യത്തേത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, രണ്ടാമത് സെർവൈക്കൽ അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ ആണ്, മൂന്നാമത്തത് കുടൽ ക്യാൻസർ ആണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ കുടൽ ക്യാൻസറിന്റെ സാധ്യത കാണുന്നത്. നാലാമത്തത് സ്റ്റൊമക് ക്യാൻസർ ആയിട്ടാണ് കേരളത്തിൽ കാണുന്നത് സ്ത്രീകളിൽ. ആണുങ്ങളിലോ, ആണുങ്ങളിൽ ഫസ്റ്റ് ലങ് ക്യാൻസർ ആണ്, രണ്ട് മുഖ വായയുടെ ക്യാൻസർ ആണ് കൂടുതലും. ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ വായയുടെ ക്യാൻസർ ആണ് കൂടുതൽ, നമ്മുടെ നാട്ടിൽ ലങ് ക്യാൻസർ ആണ് കൂടുതൽ, ശ്വാസകോശത്തിന്റെ ക്യാൻസർ. മൂന്നാമതായിട്ട് അഗെയിൻ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടലിന്റെ ക്യാൻസറും, നാലാമത്തത് സ്റ്റൊമക് ക്യാൻസർ. അപ്പം ഈ 4 ക്യാൻസറാണ് നമുക്ക് പ്രധാനമായിട്ടും നേരിടേണ്ടി വരുന്നത്. ബ്ലഡ് ക്യാൻസർ ഒക്കെ വളരെ കുറച്ച് 10% ആൾക്കാർക്ക് കാണാറുള്ളൂ. അപ്പം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും ഇത് വരാം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാർട്ടിൽ വരാറില്ല, വരാറുണ്ട്, വളരെ ചെറിയ 10% മാത്രമേ വരാറുള്ളൂ. അപ്പം അതാണ് ക്യാൻസർ എന്താണെന്ന് വെച്ചാൽ. രണ്ടാമത്തെ ക്യാൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പലരും നമ്മൾ പറയും 60-80% ആൾക്കാരും അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും ചെറിയ മുഴയായിരിക്കും, അവർ പറയും കുഴപ്പമില്ല. സ്വന്തം മോളോട് പോലും ഒരു വർഷത്തോളം ക്യാൻസർ ആണെന്ന് പറയാത്ത അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളോട് പറയില്ല, കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വലുതായി അതിൽ നിന്നൊരു വേദന വന്ന് അല്ലെങ്കിൽ ബ്ലീഡിങ് ആകുമ്പോഴാണ് പലരും പറയേണ്ടത്. കാരണം സ്ത്രീകൾ ശരി കാര്യത്തിൽ അവർ പറയാതെ അവരെ മക്കൾക്ക് പോലും ആർക്കും അറിയില്ല ബ്രസ്റ്റിന് ഒരു മുഴയുണ്ടായിരുന്നു എന്ന്. മനസ്സിലാവുണ്ടോ? ശ്വാസകോശത്തിന്റെ ക്യാൻസർ അങ്ങനെയല്ല, പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ നിരന്തരമായ ചുമ, 3-4 ആഴ്ചയായിട്ട് ചുമ, TB ടെസ്റ്റ് നെഗറ്റീവ് ആണ്, നല്ലോണം പുകവലിച്ചൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ പുകലിക്കാത്തവർക്കും ലങ് ക്യാൻസർ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും 80% പുകവലിച്ചവർക്ക് തന്നെയാണ് ക്യാൻസർ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം കോളൻ ക്യാൻസർ ആണെങ്കിൽ രക്തം പോവുക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം പോവുക, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവുക, അതൊക്കെയാണ് ഒരു ലക്ഷണങ്ങൾ. അതേപോലെ സെർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക, കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, അതൊക്കെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ക്യാൻസർ സ്ക്രീനിങ് കേട്ടിട്ടുണ്ടോ? ക്യാൻസർ സ്ക്രീനിങ് ഇവിടെ കുറേ നമ്മൾ നല്ല മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ഉണ്ട്, പൈസാറ്, അവരൊക്കെ ഒരുപാട് സ്ക്രീനിങ് നിങ്ങളുടെ നാട്ടിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്ക്രീനിങ് എന്താണ്? സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകളാണ് സ്ക്രീനിങ്. അതിൻ്റെ മെച്ചം എന്താണ്? ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വരേണ്ട ക്യാൻസർ ഞാൻ ഇപ്പം പോയി കഴിഞ്ഞാൽ ഇപ്പം കണ്ടുപിടിക്കൂലേ? ശരിയാണ്, നേരത്തെ കണ്ടുപിടിക്കാം. എന്താണ് അതിൻ്റെ മെച്ചം? നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേജിൽ നെഞ്ചിൻ്റെ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ആണെങ്കിലും ശരി, തൊണ്ടയുടെ ക്യാൻസർ ആണെങ്കിലും ശരി, 90%, 95% നമുക്ക് അസുഖം ഭേദമാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ പറയില്ലേ, പഴമൊഴി പറയും, വരാനുള്ളത് വഴി തെങ്ങൂല. ശരിയാണ്, ചിലപ്പം ബ്രസ്റ്റ് ക്യാൻസർ വരണം എന്നാണെങ്കിൽ അത് വരാം.
പക്ഷെ അത് മാമോഗ്രാം എന്ന് പറയുന്ന വർഷത്തിൽ ഒരു 100 or 200 രൂപയുടെ ടെസ്റ്റ് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അത് നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഒരു നന്മ. അപ്പം സ്ക്രീനിങ് ടെസ്റ്റ്, അപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്, സെർവൈക്കൽ ക്യാൻസർ, പാപ്പ് സ്മിയർ എന്നുണ്ട്. ലങ് ക്യാൻസറിനും ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് ഒരു പുകവലിക്കാരുണ്ടാവും എനിക്കറിയാം, നേരത്തെ വലിച്ചവരുണ്ടാവാം, ഇപ്പം വലിക്കുന്നവരുണ്ടാവാം, ഇനി നാളെ വലിക്കണം എന്ന് തീരുമാനിച്ചവരും ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ തീരുമാനമാണ്. അപ്പം പുകവലിച്ചവരിൽ നമ്മൾ പറയും ഒരു 55 വയസ്സിന് മുകളിൽ നേരത്തെ പുകവലിച്ചവരിൽ, ഒരു 10-15 വർഷമായിട്ട് വലിക്കുന്നവരിൽ ലങ് ക്യാൻസർ ഉണ്ടോയെന്ന് അറിയാൻ ആയിട്ട് സി ടി സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. പലരും വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടർ ഏത് ടെസ്റ്റ് ചെയ്താൽ അറിയാം. എല്ലാ നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ക്യാൻസറും നമുക്ക് ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനൊരു എന്താ പറയുക ഒരു മാജിക് കാരണമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരു ഡോക്ടർക്കും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ലങ് ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ ഒക്കെ നമുക്ക് Set me.